ഈ ആഴ്ചയിലെ ആദ്യത്തെ കത്ത് മലേഷ്യയിൽ നിന്നുള്ള അബ്ദുൾ റഷീദ് എന്ന സഹോദരനാണ് എഴുതിയിരിക്കുന്നത്. തലമുടി കറുപ്പിച്ചാൽ നമസ്കാരം ശരിയാകുമോ? തലമുടി കറുപ്പിക്കൽ അങ്ങേയറ്റത്തെ തെറ്റാണ് ഇസ്ലാമിൽ. ഇനി കറുപ്പിക്കാൻ ഉപയോഗിച്ച വസ്തു നജീസ് ഇല്ലാത്തതാണെങ്കിൽ നമസ്കാരം ശരിയാകും, കുഴപ്പമില്ല. അടുത്ത കത്ത് ഇ കെ ഫാത്തിമ ഇളംകുലവം എന്ന സ്ഥലത്ത് നിന്നാണ് എഴുതിയിരിക്കുന്നത്. മൈലാഞ്ചി ഇല ചേർക്കാതെ ഉണ്ടാക്കുന്ന മൈലാഞ്ചി ഉപയോഗിക്കാമോ? സുന്നത്ത് കിട്ടുന്നതല്ല, ചെയ്യൽ അനുവദനീയമാണ്. മായം ചേർത്ത വസ്തു ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാ ദോഷവും അതിനും ഉണ്ടാകും. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ജുനൈദ വള്ളക്കടവിൽ നിന്നാണ്. എൻ്റെ ഭർത്താവിന് 15 ലക്ഷം രൂപ കടമുണ്ട്, അത് വീടാനുള്ള ദുആ പറഞ്ഞു തരാമോ? അൽ മഫാസ് 1-ാം ഭാഗത്തിൽ ദാരിദ്ര്യം മാറുന്നതിനും സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നതിനുമുള്ള ദുആ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഫലപ്രദമാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കടമുള്ളവരെല്ലാം ആ ദുആകൾ ആ പറഞ്ഞതുപോലെ അനുഷ്ഠിക്കുക. ഒരു സഹോദരി യു സി കോളേജ് ആലുവയിൽ നിന്നും ചോദിച്ചിരിക്കുന്നു, നൗമി എന്ന പേരിടാമോ? നൗമി എന്നുള്ളത് ഒരു പേരല്ല, എൻ്റെ ഉറക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി പേർഷ്യൻ ഉറുദു ഭാഷകളിൽ അങ്ങനെ ഒരു പേരുണ്ടോ എന്ന് എനിക്കറിയില്ല, അറബിയിലില്ല. ഖുർആനിൽ അള്ളാഹുവിനെ മൗലാന എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു, എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൗലാന എന്ന് വിശേഷിപ്പിക്കാമോ? ആഫിയ മുഹമ്മദ് കോട്ടയത്ത് നിന്നും ചോദിച്ചിരിക്കുന്നു. മൗലാന എന്നുള്ളത് മുഷ്തറക്കായ വ്യത്യസ്തങ്ങളായ അർത്ഥമുള്ള ഒരു പദമാണ്. മൗലാന എന്നതിൻ്റെ ഒരർത്ഥം ഉടമസ്ഥൻ, അധികാരി എന്നൊക്കെയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് ആ അർത്ഥത്തിൽ മറ്റാരെയും വിളിച്ചുകൂടാ. മൗലാന എന്നതിൻ്റെ 2-ാമത്തെ അർത്ഥം നേതാവ് എന്നാണ്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നേതാക്കളായ മറ്റുള്ളവരെയും നമുക്ക് അങ്ങനെ വിളിക്കുന്നതിന് കുഴപ്പമില്ല. ഉത്തരേന്ത്യയിലും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലുമൊക്കെ ചെന്നാൽ 100 കണക്കിന് മൗലാനമാരുണ്ട്, ഒന്നും കുഴപ്പമില്ല. 3-ാമത്തെ അർത്ഥം മോചിപ്പിക്കപ്പെട്ട അടിമ എന്നുള്ളതാണ്. മൗലാന എന്ന് പറയാറുണ്ട്, മൗല ഇബ്ന് അബ്ബാസ് എന്നൊക്കെ പറയാറുണ്ട്, മോചിപ്പിക്കപ്പെട്ട അടിമ. അപ്പോൾ വ്യത്യസ്തങ്ങളായ അർത്ഥമുള്ള പദമാണ്, ഏതർത്ഥത്തിലാണ് വിളിക്കുന്നതെന്ന് സൂക്ഷിക്കുക. കുമ്മനം എന്ന സ്ഥലത്ത് നിന്നും ഷാഹിദ എന്ന സഹോദരിയാണ് അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത്. ആളുകൾ അധികമായതിൻ്റെ പേരിൽ പള്ളിയിൽ 2-ാമത്തെ ജുമാഅത്ത് നിർവഹിക്കുമ്പോൾ ബാങ്കും ഇക്കാമത്തും സുന്നത്തുണ്ടോ? ഷാഫി മദ്ഹബിൽ ബാങ്കും ഇക്കാമത്തും സുന്നത്താണ്. ആലുവയിൽ നിന്നും ഒരു സഹോദരി ചോദിച്ചിരിക്കുന്നു, പർദ്ധ തന്നെ ധരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഫുൾ കൈയുള്ള ബ്ലൗസോ ചുരിദാറോ ഒക്കെ ധരിച്ചാലും മതിയാകുമോ? പർദ്ദ തന്നെ ധരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശരീരം മുഴുവൻ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന, മറയ്ക്കാൻ പറ്റുന്ന ഏത് വസ്ത്രവുമാകാം. ശരീരത്തിൻ്റെ അവയവങ്ങൾ എടുത്ത് കാണിക്കുന്നതായിരിക്കരുത്. മാത്രമല്ല, ഇന്ന് ചില പർദ്ദകൾ തന്നെ വളരെ മ്ലേച്ഛമായ അവയവങ്ങൾ എടുത്തു കാട്ടത്തക്കവണ്ണം, പ്രദർശന വസ്തുവാക്കത്തക്കവണ്ണമാണ് അതിൻ്റെ പോക്ക്. അത് ശരിയല്ല. അതല്ലാത്ത പർദ്ദകളാണ് ഈ ലക്ഷ്യത്തിന് ഏറ്റവും നല്ലത്. ജോലിക്ക് വേണ്ടിയുള്ള ദുആ ഉസ്താദ് പറഞ്ഞു തന്ന പോലെ ഓതിയതിനാൽ ഞങ്ങൾക്ക് ജോലി കിട്ടിയ വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. ഭർത്താവിനും അനുജത്തിക്കും സഹോദരനുമൊക്കെ ജോലി കിട്ടി. ഉസ്താദിനും ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫിൻസിയ ഷബീർ അബുദാബിയിൽ നിന്നും, ബുഷറ റൌഫ് വയനാട്ടിൽ നിന്നും, ഷാജിദ ആലുവയിൽ നിന്നും എഴുതിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുആ ഓതി ജോലി കിട്ടിയ എല്ലാവരുടെ ജോലിയിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാത്തവർക്കും ഈ ദുആ ഓതി ജോലി സമ്പാദിക്കാവുന്നതാണ്. ഒരു സഹോദരി കൊല്ലത്ത് നിന്നും ചോദിച്ചിരിക്കുന്നു, 11 വർഷങ്ങൾക്ക് മുൻപ് നടന്ന എൻ്റെ വിവാഹത്തിൽ 51 ഗ്രാം സ്വർണമെന്നാണ് മഹർ പറഞ്ഞത്. പള്ളി റെക്കോർഡിലും വീഡിയോയിലും അത് വ്യക്തമാണ്. ഇവിടെ തൂക്കി നോക്കിയപ്പോൾ അത് 44 ഗ്രാം മാത്രമേ ഉള്ളൂ. മഹറിൽ കളവ് പറഞ്ഞ ഈ പ്രവൃത്തിയോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? കത്തിൽ നിന്നും മനസ്സിലാകുന്നത് നിങ്ങളുടെ ദാമ്പത്യം ഇപ്പോൾ സന്തോഷകരമാണ് എന്നുള്ളതാണ്. ആയതിനാൽ അവർ ചെയ്ത തെറ്റ് നിങ്ങൾ പൊരുത്തപ്പെട്ടേക്കുക, അവർക്ക് മാപ്പ് കൊടുക്കുക. ദാമ്പത്യം നല്ല നിലയിൽ പോകുന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമാക്കേണ്ടതില്ല. അടുത്ത കത്ത്
പി സുഹറാബി കണ്ണാടിപ്പറമ്പ് എന്ന സ്ഥലത്തു നിന്നുമാണ് എഴുതിയിരിക്കുന്നത്. വളരെ കഷ്ടപ്പാടിൽ കഴിയുന്ന അന്യമതത്തിൽ പെട്ട ഒരു സ്ത്രീയെ സഹായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ മുറുത്തതാണെങ്കിൽ അത്തരക്കാരെ സഹായിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഫാത്തിമ എന്ന സഹോദരി കണ്ണൂർ സിറ്റിയിൽ നിന്നും എഴുതി ചോദിച്ചിരിക്കുകയാണ്. ഉദ്ദേശിച്ച കാര്യം നടന്നാൽ രണ്ട് മാസം ഭർത്താവുമായി ശാരീരിക ബന്ധം പുലർത്തുകയില്ലെന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു. കാര്യം നടന്നു. നേർച്ചയുടെ കാര്യത്തിൽ ഭർത്താവിന് വിഷമമായി. ഇനി എന്തു ചെയ്യണം? ഇതൊരു പാഴ് നേർച്ചയാണ്. അതുകൊണ്ട് അതിനെ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല, കണക്കാക്കേണ്ടതില്ല, പരിഗണിക്കേണ്ടതുമില്ല. നിങ്ങൾക്ക് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടാം. ഇനി അഥവാ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും മനസ്സിന് വിഷമമുണ്ടെങ്കിൽ സാധുക്കളായ 10 പേർക്ക് ഭക്ഷണം കൊടുത്തേക്കുക. അതിൻ്റെ ബുദ്ധിമുട്ട് അവസാനിക്കുന്നതാണ്. അടുത്ത കത്ത് കാഞ്ഞങ്ങാട്ട് നിന്നും ഒരു സഹോദരിയാണ് എഴുതിയിരിക്കുന്നത്. 5 വർഷമായി ഞങ്ങൾക്ക് കുട്ടികളില്ല. ഉസ്താദ് പറഞ്ഞ പ്രകാരം സന്താനങ്ങൾക്കുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചപ്പോൾ അള്ളാഹു ഞങ്ങൾക്കൊരു ആൺകുട്ടിയെ തന്നു. അള്ളാഹു താങ്കൾക്ക് ഇതിന് പ്രതിഫലം നൽകട്ടെ. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുളവാക്കുന്ന ഒരു കത്താണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് സന്താനങ്ങളെ നൽകുവാൻ കെൽപ്പുള്ളവൻ. നിങ്ങൾക്ക് സന്താനത്തെ ലഭിച്ചു എന്നതിൽ അത്യധികം സന്തോഷിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കുട്ടികൾക്കും ദീർഘായുസ് നൽകി മിടുക്കരായി കബൂലാക്കുമാറാകട്ടെ.